ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വാഹന റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയാമല്ലോ, വണ്ടി പുറത്തിറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള റിസോഴ്സസുകൾ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞിക്കാരനെ പരിചയപ്പെടാം. ഇതാ ഇവനാണ് ഐറ്റം, ഫെറാറിയാണ് വണ്ടി. ഫെറാറിയുടെ ഇത് റിമോട്ട് കൺട്രോളുള്ള മോഡലാണ്. അപ്പോൾ ഇത്രയും ചെറുത്, അതായത് കൈ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, കൈയുടെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു റിമോട്ട് കൺട്രോൾ കാറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെറാറിയുടെ ഒറിജിനൽ ലോഗോയോട് കൂടി, ലോഗോ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, ഈ ലോഗോയോട് കൂടിയുള്ള ഏറ്റവും ചെറിയ റിമോട്ട് കൺട്രോൾ കാറാണ് ഈ വാഹനം. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നൊരു മോഡലാണ്. ഏകദേശം ഒരു 1500 രൂപയ്ക്ക് മേലെ വരുന്ന ഒരു വിലയിലാണ് ഞാൻ മേടിക്കുന്നത്. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 കൊല്ലമായെന്ന് തോന്നുന്നു, 4 വർഷത്തിന് എന്തായാലും 5 വർഷത്തിന് മേലെയായി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് റിമോട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ, എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി. ടച്ച് സ്ക്രീനാണ് ഫുള്ള് വരുന്നത്, സ്ക്രീനല്ല ടച്ച്. ഇതിൽ നടുക്ക് ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. വണ്ടി ഇവിടെ വെച്ചു, ലൈറ്റിൻ്റെ സ്വിച്ച് ഞെക്കുകയാണ്. ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ്, ഓൺ. അതായത് ഇത്രയും ചെറിയ വണ്ടി, അതായത് ഇതിനകത്ത് ഒരു AAA ബാറ്ററി ആണുള്ളത്. ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഇതിന് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യാം. ബാറ്ററി നമുക്ക് വെറുതെ കളയണ്ട, കണ്ടോ, ഓഫ്, ഓൺ, ഓഫ് ആയി. പിന്നെ ഇത്, സോറി, റിമോട്ട് തിരിഞ്ഞു പോയി. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത്. ഒന്ന്, അതായത് സ്പീഡിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നതെല്ലാം. ഇതാ 1, 2, 3 സ്പീഡ് ഫ്രണ്ടിലേക്കും 3 സ്പീഡ് ബാക്കിലേക്കും ഉണ്ട്. പിന്നെ ഇത് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ടുള്ള സ്വിച്ചുകൾ, ലെഫ്റ്റും റൈറ്റും. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ആദ്യം നമ്മൾ സ്പീഡ് 1 ഇടുന്നു. ഇതാണ്ടില്ലേ, വാഹനം പതുക്കെയാണ് നീങ്ങുന്നത്. മാറ്റി സ്പീഡ് കൂട്ടി 3 എത്തിയപ്പോൾ കണ്ട പറന്നങ്ങ് പോകും. തിരിച്ചു വരുത്താം. അപ്പോൾ തിരിച്ച് റിവേഴ്സ്, സ്പീഡ് 1, 2, 3 പതുക്കെ വരുന്നു, സ്പീഡ് കൂടുന്നു, കണ്ടോ. ഇതാണ് സംഭവം. അപ്പം സാധാരണ നമ്മൾ റിമോട്ട് കൺട്രോൾ കാറുകളിലെല്ലാം തന്നെ ഒറ്റ സ്പീഡേ കാണത്തുള്ളൂ, പക്ഷെ ഇതിൻ്റെ സംബന്ധിച്ചെന്ന് പറയുമ്പം നമുക്ക് 3 സ്പീഡ് കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വേറെ ആളില്ല ഇവിടെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കുഞ്ഞു വാഹനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാധാരണഗതിക്ക് ഈ പറഞ്ഞ സ്പീഡ് കൺട്രോളുകൾ ഒരു വാഹനത്തിന് കാണില്ല, അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചും കാണത്തില്ല. കാര്യം മനസ്സിലായോ? നമ്മുടെ സാധാരണ റിമോട്ട് കൺട്രോളുകളിലെല്ലാം തന്നെ ഒരു ഫ്രണ്ട് ബാക്ക് സ്വിച്ച് കാണും, ലെഫ്റ്റ് റൈറ്റ് സ്വിച്ച് കാണും. പിന്നെ ലൈറ്റ് ഉണ്ടെങ്കിൽ ഓടുന്ന സമയത്ത് ഫുൾ ടൈം ഓൺ അല്ലെങ്കിൽ ഓഫ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് സാധാരണ കാണാറ്. പക്ഷേ ഇതുപോലത്തെ നല്ല പ്രീമിയം സാധനങ്ങൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ ലൈറ്റ് ഉണ്ടാവും, ടേണിംഗ് ഉണ്ടാവും, പിന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പം അടുത്ത തവണ കുട്ടികൾക്ക് വല്ലതും വാഹനം മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് കൂടി, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ, ഒരു റിയലിസ്റ്റിക് കാറിൻ്റെ അതേ സ്കെയിലിൽ തന്നെ കിട്ടുകയും ചെയ്യും, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടുത്ത ലെവലെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് തിരിയുന്ന, അതായത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് തിരിയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയും, ഇടത്തോട്ടോ വലത്തോട്ടോ. പക്ഷേ അത് അങ്ങനെ അല്ലാതെ നമ്മളെന്താ പറയുക, ഇത് കറക്റ്റ് യഥാർത്ഥ വാഹനം തിരിയുന്ന പോലെ കുറച്ച് തിരിച്ചാൽ കുറച്ചും, ഇങ്ങനെ
പിന്നെ ഫുള്ള് തിരിക്കുമ്പോൾ ഫുള്ള് അങ്ങനെ വരുന്നത്, അതായത് കുറച്ചിങ്ങനെ തിരിയുക, അത് കഴിഞ്ഞ് ബാക്കി ഫുള്ളായിട്ട് തിരിയുക എന്നുള്ള, അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയും ഇങ്ങനെയുമാണ് പോകുന്നത്. അതല്ലാതെ കുറേശ്ശെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തിരിക്കാൻ പറ്റിയാൽ അങ്ങനത്തെ മോഡൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. നമുക്ക് ഈ പാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല ആ ഒരു പിള്ളേർക്കൊരു ധാരണ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടൻറ്റുകൾക്ക് കുറച്ച് ക്ഷാമമുള്ളതുകൊണ്ടാണ് ഒറിജിനൽ വീഡിയോ, എന്താ ഒറിജിനൽ കാർ വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ റിമോട്ട് കൺട്രോൾ വീഡിയോസിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ പതുക്കെ വരണമെങ്കിൽ പതുക്കെ വരാം, ആ ഒരു എഫക്റ്റ്. മറ്റേന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീഡ് നമുക്ക് കണ്ട ഇങ്ങനെ ഒറ്റ ഇതിൽ വന്ന് ഇടിച്ചങ്ങ് നിൽക്കും. മറ്റേതാകുമ്പോൾ നമുക്ക് ആ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മറ്റേതിലാണെങ്കിൽ അതൊന്നും നടക്കില്ല, ഒറ്റ സ്പീഡിലങ്ങ് പോകും. അതൊരു നല്ല ഇതല്ല. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ ലൈറ്റൊരു ഒരു നല്ലൊരു സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, ബാറ്ററി സേവ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ രാവിലെ സമയത്താണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ആ ലൈറ്റിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നേരെ മറിച്ച് രാത്രി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഓൺ ചെയ്യുകയും ചെയ്യാം. അപ്പം എന്താ, സ്കെയിൽ മോഡലാണ്. അപ്പം ഫെറാറിയുടെ ലോഗോയും കൂടെ ചേർന്ന് വരും. നമുക്കിപ്പോൾ കിട്ടുന്നതെല്ലാം തന്നെ എന്താ ലോഗോ കാണത്തില്ല, മെയ്ഡ് ഇൻ ചൈന എന്നും പറഞ്ഞ് വരുന്നൊരു സംഭവമായിരിക്കും. പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, സ്പീഡ് കൂട്ടാം കുറയ്ക്കാം. അടിപൊളി പൊളി സാധനം. ഈ റിമോട്ട് കൺട്രോൾ കാറുകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും ബാറ്ററി ഇട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ബാറ്ററി ലീക്കായി ആ റിമോട്ട് കൺട്രോളിൻ്റെ പരിപാടി ഇടപാട് തീരാൻ സാധ്യതയുണ്ട്. ലീക്കായി കഴിഞ്ഞാൽ ബോർഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അതൊരു കാര്യം. പിന്നെ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നാളെ എടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ബാറ്ററിയുടെ സ്വിച്ച് ഓൺ ഓഫ് എന്നൊരു സംഭവമുണ്ട്, അത് ഓഫ് ചെയ്യാതെ ഓൺ ആക്കി തന്നെ വെക്കാറുണ്ട്. അങ്ങനെ വന്നാലും ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും വെറുതെ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും റീചാർജബിൾ ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഒരു 300-400 രൂപയാവും. പക്ഷേ ലോങ് റണ്ണിൽ ഒരു 3 കൊല്ലമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം അങ്ങനെയുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബാറ്ററികൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ശ്രമിക്കുക, കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടിരിക്കും.